ഹായ് എല്ലാവർക്കും ഹിയർ ദ നോട്ട്സ് പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സയൻസ് മോക്ക് ടെസ്റ്റ് സീരീസുകളുടെ 12-ാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വരാൻ പോകുന്ന ബി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉപകാരപ്രദമാകത്തക്ക രീതിയിലാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. സയൻസിലെ എല്ലാ ടോപ്പിക്കുകളും മോക്ക് ടെസ്റ്റിലൂടെ കവർ ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അമ്ലങ്ങളെ ആദ്യമായി നിർവചിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ ന്യൂട്ടൺ, ആർക്കമിഡീസ്, അറീനിയസ്, ഗലീലിയോ. 5 സെക്കൻഡുടെ സമയം ഉത്തരം കണ്ടെത്തുക. അമ്ലങ്ങളെ ആദ്യമായി നിർവചിച്ചത് ആരാണ്? ന്യൂട്ടൺ, ആർക്കമിഡീസ്, അറീനിയസ്, ഗലീലിയോ. ആരാണ്? അറീനിയസ് ആണ്. അറീനിയസ് ആണ് അമ്ലങ്ങളെ ആദ്യമായി നിർവചിച്ചത്. അമ്ലങ്ങളെ ആദ്യമായി നിർവചിച്ചത് 1882 അറീനിയസ് എന്ന ശാസ്ത്രജ്ഞനാണ് എന്ന് അറിഞ്ഞിരിക്കുക. അമ്ലങ്ങളെ ആദ്യമായി നിർവചിച്ചത് 1882 അറീനിയസ് ആണ് എന്ന് നോട്ട് ചെയ്യുക. ജലത്തിൽ അലിയുമ്പോൾ H+ അയോണുകൾ സ്വതന്ത്രമാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ അല്ലെങ്കിൽ അമ്ലങ്ങൾ. ജലത്തിൽ അലിയുമ്പോൾ H+ അയോണുകൾ സ്വതന്ത്രമാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ആസിഡിന്റെ ഒരു ഡെഫിനിഷൻ ആണത്, ജലത്തിൽ അലിയുമ്പോൾ H+ അയോണുകൾ സ്വതന്ത്രമാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്ന് അറിഞ്ഞിരിക്കുക. അമ്ലങ്ങൾ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നു. അമ്ലങ്ങൾ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നു. അതുപോലെ തന്നെ ക്ഷാരങ്ങൾ, ബേസുകൾ ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നു. ക്ഷാരങ്ങൾ ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നു എന്നും അറിഞ്ഞിരിക്കുക. അമ്ലങ്ങൾ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നു, ക്ഷാരങ്ങൾ ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നു എന്നും നോട്ട് ചെയ്യുക. അമ്ലങ്ങളുടെ പ്രോട്ടോൺ ദായക സ്വഭാവം അനുസരിച്ച് ശക്തി അളക്കുന്ന ഒരു അളവുകോലുണ്ട്. ആ അളവുകോലാണ് PKa എന്ന് അറിഞ്ഞിരിക്കുക. PKa നോട്ട് ചെയ്യുക, അമ്ല വിയോജന സ്ഥിരാങ്കം എന്നാണ് PKa നമ്മൾ പറയുന്നത്. അമ്ല വിയോജന സ്ഥിരാങ്കം PKa. ഓക്കെ, അമ്ലങ്ങളുടെ പ്രോട്ടോൺ ദായക സ്വഭാവം അനുസരിച്ച് ശക്തി അളക്കുന്ന ഒരു അളവുകോലാണ് PKa എന്ന് നോട്ട് ചെയ്യുക. ഒത്തിരി ആധികാരികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അമ്ല വിയോജന സ്ഥിരാങ്കമാണ് PKa എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജന് പേര് നൽകിയ ഗവേഷകൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ്? ആന്റോയിൻ ലവോസിയർ, ഹെൻറി കാവൻഡിഷ്, ജെയിംസ് ചാഡ്വിക്, ജോസഫ് പ്രീസ്ലി. 5 സെക്കൻഡ് സമയമുണ്ട്, ഉത്തരം കണ്ടെത്തുക. ഹൈഡ്രജന് പേര് നൽകിയ ഗവേഷകൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമാരാണ്? ആന്റോയിൻ ലവോസിയർ ആണ് ഹൈഡ്രജന് പേര് നൽകിയ ഗവേഷകൻ. ഹൈഡ്രജന് പേര് നൽകിയത് ആന്റോയിൻ ലവോസിയർ ആണെന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജന് പേര് നൽകിയത് ആന്റോയിൻ ലവോസിയർ ആണെന്ന് അറിഞ്ഞിരിക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ് എന്ന് ഓർത്തിരിക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം എന്ന് ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം, ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റവും ഹൈഡ്രജൻ ആണ് എന്നറിഞ്ഞിരിക്കുക. ഏറ്റവും ലളിതമായ ഘടനയുള്ള ആറ്റവും ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലളിതമായ ഘടനയുള്ള ആറ്റം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ് എന്നറിഞ്ഞിരിക്കുക. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകവും ഹൈഡ്രജൻ ആണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ് എന്നും ഓർത്തിരിക്കുക. ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏത് എന്ന് ചോദിച്ചാൽ പ്രോട്ടിയമാണ്. ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയമാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. ഹൈഡ്രജന് പേര് നൽകിയ ഗവേഷകൻ ആന്റോയിൻ ലവോസിയർ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം എന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലളിതമായ ഘടനയുള്ള ആറ്റവും ഹൈഡ്രജൻ ആണ്. അതുപോലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകവും ഹൈഡ്രജൻ ആണ്. ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏത് എന്ന് ചോദിച്ചാൽ പ്രോട്ടിയമാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം ഏതാണ്? ബുധൻ, വ്യാഴം, ശനി, യുറാനസ്. 5 സെക്കൻഡ് സമയമുണ്ട്, ഉത്തരം കണ്ടെത്തുക. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യുറാനസ് ആണ്. യുറാനസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം എന്ന് അറിഞ്ഞിരിക്കുക. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം യുറാനസ്. വലയ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ശനിയാണ്. വലയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശനിയാണ് എന്നറിഞ്ഞിരിക്കുക. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ടൈറ്റൻ ആണ്. ടൈറ്റൻ ആണ് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ടൈറ്റൻ ആണ് എന്ന് ഓർത്തിരിക്കുക. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരമുള്ള ഗ്രഹവും വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരമുള്ള ഗ്രഹവും വ്യാഴമാണ് എന്നറിഞ്ഞിരിക്കുക. ഏറ്റവും സാന്ദ്രതയുള്ള ഗ്രഹം ഭൂമിയാണ്. സൗരയൂഥത്തിലെ
ഏറ്റവും സാന്ദ്രതയുള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ് എന്ന് നോട്ട് ചെയ്യുക. വെള്ളത്തെക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ശനിയാണ്. വെള്ളത്തെക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ ശുക്രൻ. ബുധൻ ശുക്രൻ എന്നിവയ്ക്ക് ഉപഗ്രഹങ്ങളില്ല എന്നറിഞ്ഞിരിക്കുക. ബുധൻ ശുക്രൻ എന്നിവയ്ക്ക് ഉപഗ്രഹങ്ങൾ ഇല്ല. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ ശുക്രൻ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ശനിയാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. അതുപോലെ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് എന്നും നോട്ട് ചെയ്യുക. വലയഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. വലയഗ്രഹം എന്നറിയപ്പെടുന്നത് ശനി. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം, അതുപോലെ സൗരയൂഥത്തിലെ ഏറ്റവും ഭാരമുള്ള ഗ്രഹം, ഇവ രണ്ടും വ്യാഴമാണ് എന്ന് നോട്ട് ചെയ്യുക. ഏറ്റവും സാന്ദ്രതയുള്ള ഗ്രഹം ഭൂമിയാണ്. വെള്ളത്തെക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ശനിയാണ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം എന്ന് ചോദിച്ചാൽ ബുധൻ ശുക്രൻ. അതുപോലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ് എന്നും അറിഞ്ഞിരിക്കുക. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് എന്നും നോട്ട് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. ഓപ്ഷനുകൾ പ്രൊജസ്റ്ററോൺ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, മെലാറ്റോണിൻ. 5 സെക്കൻഡ് സമയമുണ്ട് ഉത്തരം കണ്ടെത്തുക. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്രൊജസ്റ്ററോൺ ആണ്. പ്രൊജസ്റ്ററോൺ ആണ് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന് അറിഞ്ഞിരിക്കുക. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്ററോൺ. ഓക്കെ, അതുപോലെ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ ഓക്സിറ്റോസിൻ ആണ്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ ആണ്. അതുപോലെ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആണെന്നും ഓർത്തിരിക്കുക. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ വാസോപ്രസിൻ ആണ്. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്ട് സെന്റൻസുകളാണ് ഇവയൊക്കെ. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത്. ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ ആണ്. അതുപോലെ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ ഓക്സിറ്റോസിൻ ആണ്. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ വാസോപ്രസിൻ ആണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ആണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെങ്ങിന്റെ ഫാമിലി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെങ്ങിന്റെ ഫാമിലി അരക്കേസിയെ, അനാകാർഡിയേസിയെ, മാഞ്ചിഫറ, കോക്കോസ്. ഏതാണ് തെങ്ങിന്റെ ഫാമിലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 സെക്കൻഡ് സമയമുണ്ട് ഉത്തരം കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെങ്ങിന്റെ ഫാമിലി ഏത്? ഏതാണ് ഉത്തരം? അരക്കേസിയെ ആണ്. അരക്കേസിയെ എന്നതാണ് തെങ്ങിന്റെ ഫാമിലി എന്നറിഞ്ഞിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ തെങ്ങിന്റെയും മാവിന്റെയും ഫാമിലി അതുപോലെ ക്ലാസ് സീരീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ രണ്ടിനെ നമുക്ക് മുഴുവൻ പഠിച്ചു പോകാം. കുറച്ച് പാടായിരിക്കും ടേംസുകൾ, പക്ഷെ നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ തെങ്ങിൻ്റെ ആദ്യം നമുക്ക് തെങ്ങിൻ്റെ എന്താ ശാസ്ത്രീയ നാമം നമുക്കറിയാം. കോക്കോസ് നൂസിഫറ എന്നറിയാം. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കോസ് നൂസിഫറ എന്നാണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് ജീനസ് കോക്കോസ് എന്നും അതുപോലെ സ്പീഷീസ് നൂസിഫറ എന്നും നമുക്ക് കണക്ട് ചെയ്യാം. ജീനസ് കോക്കോസ് അതുപോലെ സ്പീഷീസ് നൂസിഫറ. ഇനി തെങ്ങും മാവും ഒക്കെ ഏത് കിങ്ഡത്തിലാണ് വരുന്നത്? പ്ലാന്റേ എന്ന കിങ്ഡത്തിലാണ് തെങ്ങും മാവും ഒക്കെ വരുന്നത്. സോ കിങ്ഡം പ്ലാന്റേയാണ് തെങ്ങ് വരുന്നത്. ഓക്കെ, അതുപോലെ ഫൈലം ആഞ്ചിയോസ്പേമോഫൈറ്റ എന്ന ഫൈലത്തിലാണ് തെങ്ങും മാവും ഒക്കെ വരുന്നത്. തെങ്ങും മാവും ഒക്കെ ഒരേ ഫൈലത്തിലാണ് വരുന്നത്. ആഞ്ചിയോസ്പേമോഫൈറ്റ
ടേം ഓഫ് ഫൈറ്റ എന്ന ഫൈലത്തിലാണ് തെങ്ങ് വരുന്നത്. ഓക്കെ, ക്ലാസ്, തെങ്ങിന്റെ ക്ലാസ് എന്ന് പറയുന്നത് മോണോ കോട്ടിലിടനെയാണ്. മാവാണെങ്കിൽ അത് ഡൈകോട്ടിലിടനെയാവും. അത് മാവ് പറയുമ്പോൾ പറയാം തെങ്ങിന്റെ ക്ലാസ് മോണോ കോട്ടിലിടനെ, തെങ്ങിന്റെ ക്ലാസ് മോണോ കോട്ടിലിടനെ. അതുപോലെ സീരീസ്, തെങ്ങിന്റെ സീരീസ് ആണ് കാലിസിനെ. കാലിസിനെ എന്നതാണ് തെങ്ങിന്റെ സീരീസ്, തെങ്ങിന്റെ സീരീസ് കാലിസിനെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഫാമിലി നമ്മൾ പറഞ്ഞു അരക്കേസിയെ, അരക്കേസിയെ എന്നതാണ് തെങ്ങിന്റെ ഫാമിലി. ഓക്കെ, ജീനസ് കോക്കോ, സ്പീഷീസ് ന്യൂസിഫറ. പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. തെങ്ങ് പ്ലാന്റേ എന്ന കിങ്ഡത്തിലാണ് വരുന്നത്. ഫൈലം ആഞ്ചിയോസ്പേമോഫൈറ്റ, ആഞ്ചിയോസ്പേമോഫൈറ്റയാണ് തെങ്ങിന്റെ ഫൈലം. അതുപോലെ ക്ലാസ് മോണോ കോട്ടിലിടനെ, സീരീസ് കാലിസിനെ, സീരീസ് കാലിസിനെ. ഫാമിലി അരക്കേസിയ, ഫാമിലി അരക്കേസിയ ആണെന്നും നോട്ട് ചെയ്യുക. ജീനസ് കോക്കോ, സ്പീഷീസ് ന്യൂസിഫറയാണെന്നും നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മാവിൻ്റെ നോക്കാം. മാവിൻ്റെ കിങ്ഡം നമ്മൾ നേരത്തെ തെങ്ങിൻ്റെ പറഞ്ഞ പോലെ തന്നെ മാവിൻ്റെ കിങ്ഡം പ്ലാന്റയാണ്. ഫൈലം ആഞ്ചിയോസ്പേമോഫൈറ്റ് തന്നെയാണ് മാവിൻ്റെ കിങ്ഡം പ്ലാന്റെ. പ്ലാന്റെ എന്ന കിങ്ഡത്തിലാണ് മാവും വരുന്നത്. സസ്യങ്ങളെല്ലാം പ്ലാന്റയിലാണ് വരുന്നത്. ഫൈലം ആഞ്ചിയോസ്പേമോഫൈറ്റ. ഓക്കെ, അതുപോലെ മാവിൻ്റെ ശാസ്ത്രീയ നാമം നമുക്കറിയാം മാഞ്ചിഫറ ഇൻഡിക്കയാണ്. മാവിൻ്റെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്കയാണ്. സോ ജീനസ് എന്ന് പറയുന്നത് മാഞ്ചിഫറ, സ്പീഷീസ് എന്ന് പറയുന്നത് ഇൻഡിക്ക. ജീനസ് എന്ന് പറയുന്നത് മാഞ്ചിഫറ, സ്പീഷീസ് ഇൻഡിക്കയാണെന്നും നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ക്ലാസ്, തെങ്ങിന് നമ്മൾ പറഞ്ഞു മോണോ കോട്ടിലിടനെയാണ്, എന്നാൽ മാവിൻ്റെ ഡൈകോട്ടിലിടനെയാണെന്ന് അറിഞ്ഞിരിക്കുക. മാവിൻ്റെ ക്ലാസ് ഡൈകോട്ടിലിടനെ, മാവിൻ്റെ ക്ലാസ് ഡൈകോട്ടിലിടനെ. സീരീസ്, മാവിൻ്റെ സീരീസ് എന്ന് പറയുന്നത് സാപ്പിൻഡേൽസ് ആണ്. മാവിൻ്റെ സീരീസ് സാപ്പിൻഡേൽസ് ആണ്. അതുപോലെ ഫാമിലി അനാകാർഡിയേസിയെ, അനാകാർഡിയേസി ആണ് മാവിൻ്റെ ഫാമിലി എന്നും അറിഞ്ഞിരിക്കുക. ഈ തെങ്ങിൻ്റെയും മാവിൻ്റെയും ടെക്സ്റ്റ് ബുക്കിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇവ രണ്ടും ഒന്ന് പഠിച്ചു പോവുക. ഓക്കെ, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആണ്, എന്നിരുന്നാലും നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. സോ മാവിൻ്റെ സീരീസ് സാപ്പിൻഡേൽസ്, ഫാമിലി അനാകാർഡിയേസിയെ. സോ മാവിൻ്റെ ടേംസ് ഒന്നുകൂടെ പറയാം. കിങ്ഡം പ്ലാന്റെ, ഫൈലം ആഞ്ചിയോസ്പേമോ ഫൈറ്റ. ഓക്കെ, തെങ്ങിൻ്റെയും മാവിൻ്റെയും രണ്ടിൻ്റെയും ഫൈലം ആഞ്ചിയോസ്പേമോ ഫൈറ്റയാണ്. ക്ലാസ് ഡൈകോട്ടിലിടനെയാണ്. തെങ്ങാണെങ്കിൽ ഏതാണ്? മോണോ കോട്ടിലിടനെ. സീരീസ് സാപ്പിൻഡേൽസ്, അതുപോലെ ഫാമിലി അനാകാർഡിയേസിയെ. ഓക്കെ, ജീനസ് മാഞ്ചിഫറ, സ്പീഷീസ് ഇൻഡിക്കയാണെന്നും അറിഞ്ഞിരിക്കുക. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ: കിങ്ഡം ആനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിവോറ. 5 സെക്കൻഡ് സമയമുണ്ട്, പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുക. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം ഏത്? കിങ്ഡം ആനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിവോറ. ഏതാണ്? കിങ്ഡം ആനിമേലിയാണ്. കിങ്ഡം ആനിമേലിയാണ് എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം എന്ന് അറിഞ്ഞിരിക്കുക. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ ഫാക്ട്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം കിങ്ഡം ാണ്. വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ്. വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ്. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്ന് അറിഞ്ഞിരിക്കുക. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്ന് നോട്ട് ചെയ്യുക. വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ്. അതുപോലെ തന്നെ സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്നും നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ അതേ സെന്റൻസുകളാണ്. ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് കേട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് കിങ്ഡം അനിമേലിയ. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് കിങ്ഡം അനിമേലിയ എന്ന് അറിഞ്ഞിരിക്കുക. നട്ടലിലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന തലമാണ് ഫൈലം കോർഡേറ്റ. അതുപോലെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലിലുള്ളവയാണ് ക്ലാസ് മമേലിയ. അവസാനം പറഞ്ഞ രണ്ട് പോയിന്റുകൾ ശ്രദ്ധിക്കുക. നട്ടലിലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന തലമാണ് ഫൈലം കോർഡേറ്റ. അതുപോലെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലിലുള്ളവയാണ് ക്ലാസ് മമേലിയ. നട്ടലിലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന തലം ഫൈലം കോർഡേറ്റ. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലിലുള്ളവയാണ് ക്ലാസ് മമേലിയ. ഓക്കെ, അതുപോലെ മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുമുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറ. മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുമുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറ. കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ളവയാണ് ഫാമിലി ഫെലിഡേ. നോട്ട് ചെയ്യുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫാക്ട്സുകളാണ്. കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുമുള്ളവയാണ് ഫാമിലി ഫെലിഡേ. ഇനി ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾക്കൊപ്പം ചെറിയ ശരീരമുള്ളവയും ഗർജിക്കാത്തവയുമാണ് ജീനസ്
ഫെലിസ്. ഫെലിഡെ ഫാമിലിയുടെ സവിശേഷതകൾക്കൊപ്പം ചെറിയ ശരീരമുള്ളവയും ഗർജിക്കാത്തവയുമാണ് ജീനസ് ഫെലിസ്. ഫെലിസ് ജീനസിന്റെ സവിശേഷതകൾക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതയും കാണിക്കുന്നതാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. ഫെലിസ് ജീനസിന്റെ സവിശേഷതകൾക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതയും കാണിക്കുന്നതാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്നും അറിഞ്ഞിരിക്കുക. ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു, പക്ഷെ പഠിച്ചേ പറ്റത്തുള്ളൂ. എവിടെ നിന്ന് ചോദ്യം വന്നാലും നമുക്ക് എഴുതിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് പഠിച്ചു പോകുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിച്ചു പോയാലും കുഴപ്പമില്ല. ഒന്നുകൂടെ ഞാൻ പറയാൻ പറഞ്ഞ പോയിന്റുകൾ: വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ്. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്ന് നോട്ട് ചെയ്യുക. സമാന സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം നമ്മൾ പറഞ്ഞു, കിങ്ഡം അനിമേലിയ. നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന തലം ഫൈലം കോർഡേറ്റ. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ളവയാണ് ക്ലാസ് മമേലിയ. അതുപോലെ തന്നെ മമേലിയ ക്ലാസിന്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുമുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറ. കാർണിവോറ ഓർഡറിന്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുമുള്ളവയാണ് ഫാമിലി ഫെലിഡെ. ഫെലിഡെ ഫാമിലിയുടെ സവിശേഷതകൾക്കൊപ്പം ചെറിയ ശരീരമുള്ളവയും ഗർജിക്കാത്തവയുമാണ് ജീനസ് ഫെലിസ്. ഫെലിസ് ജീനസിന്റെ സവിശേഷതകൾക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതയും കാണിക്കുന്നതാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്നും അറിഞ്ഞിരിക്കുക. പോയിന്റുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം: ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ: ലംബേർട്ട്, ലൂമൻ, ഓം, കൂളം. 5 സെക്കൻഡ് ഉണ്ട്. ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ: ലംബേർട്ട്, ലൂമൻ, ഓം, കൂളം. ഏതാണ്? ലൂമൻ ആണ്. ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലൂമൻ ആണ് എന്ന് ഓർത്തിരിക്കുക. ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ലൂമൺ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് കൂടിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിളക്കത്തിന്റെ യൂണിറ്റ് ആണ് ലാംബേർട്ട്. തിളക്കത്തിന്റെ യൂണിറ്റ് ആണ് ലാംബേർട്ട്. അതുപോലെ തരംഗ ദൈർഘ്യം, വേവ് ലെങ്തിന്റെ യൂണിറ്റ് ആണ് ആങ്സ്ട്രോം. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആണ് ആങ്സ്ട്രോം. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് അറിഞ്ഞിരിക്കുക. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ചോദിച്ചാലോ, അത് കൂളമാണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്. കൂളമ്പ് എന്നൊക്കെ നിങ്ങൾ പറയത്തില്ലേ, അതാണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളം. ഇലൂമിനൻസിന്റെ യൂണിറ്റ് ലക്സ് ആണ്. ഇലൂമിനൻസിന്റെ യൂണിറ്റ് ലക്സ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ് ക്യൂറി, ബെക്കറൽ. ക്യൂറിയും ബെക്കറലും റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ് ക്യൂറി, ബെക്കറൽ. ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ. ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. അതുപോലെ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി എന്നും അറിഞ്ഞിരിക്കുക. തിളക്കത്തിന്റെ യൂണിറ്റ് ലാംബേർട്ട്. തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്തിന്റെ യൂണിറ്റ് ആങ്സ്ട്രോം. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്. ഇലൂമിനൻസിന്റെ യൂണിറ്റ് ലക്സ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. അതുപോലെ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ് ക്യൂറി, ബെക്കറൽ. ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസമാണെങ്കിൽ വോൾട്ട്. ഇൻഡക്റ്റൻസ് ഹെൻറി ആണെന്നും അറിഞ്ഞിരിക്കുക. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷനുകൾ: ലിയോൺ ഫോക്കോൾട്ട്, റോമർ, ക്രിസ്റ്റ്യൻ ഹൈജൻസ്, മാക്സ് പ്ലാങ്ക്. ആരാണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത്? ആരാണ്? ലിയോൺ ഫോക്കോൾട്ട് ആണ്. ലിയോൺ ഫോക്കോൾട്ട് ആണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത്. ലിയോൺ ഫോക്കോൾട്ട് ആണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത്. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫോക്കോൾട്ട്. ഒരു ഡെഫിനേഷനോട് അറിഞ്ഞിരിക്കുക, വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാലും ലിയോൺ ഫോക്കോൾട്ട് തന്നെയാണ്. സെയിം ആണ്, പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫോക്കോൾട്ട് ആണ്. അതുപോലെ തന്നെ വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാലും ലിയോൺ ഫോക്കോൾട്ട് തന്നെയാണ്. ഓക്കെ, ആദ്യമായി പ്രകാശത്തിന്റെ വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ റോമറാണ്. ആദ്യമായി പ്രകാശത്തിന്റെ വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ റോമർ. അതുപോലെ പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് എ മെക്കൻസൺ. ആൽബർട്ട് എ മെക്കൻസൺ ആണ് പ്രകാശത്തിന്റെ വേഗത ഏകദേശം കൃത്യമായി കണക്കാക്കിയ ആദ്യ ശാസ്ത്രജ്ഞൻ എന്ന് അറിഞ്ഞിരിക്കുക. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെ? ക്രിസ്റ്റ്യൻ ഹൈജൻസ്.
ഇന്റലിജൻസ് ആണ് എന്നറിഞ്ഞിരിക്കുക. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് എന്ന് നോട്ട് ചെയ്യുക. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. അതുപോലെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ് എന്നറിഞ്ഞിരിക്കുക. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ, അതുപോലെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് തെളിയിച്ചത് അഗസ്റ്റിൻ ഫ്രേണലാണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് തെളിയിച്ചത് അഗസ്റ്റിൻ ഫ്രേണൽ. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് ഹെൻറിച്ച് ഹെർട്സ്. പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണ് എന്ന് തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണ് എന്ന തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ് എന്നറിഞ്ഞിരിക്കുക. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടക്കിയോണുകൾ കണ്ടുപിടിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ ECG സുദർശനാണ്. എപ്പോഴും BSc ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശനാണ്. പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലിയോൺ ഫോക്കോൾട്ട്. അതുപോലെ ആദ്യമായി പ്രകാശത്തിന്റെ വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ റോമറാണ്. പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് മക്കൻസൺ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. അതുപോലെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് തെളിയിച്ചത് അഗസ്റ്റിൻ ഫ്രേണൽ ആണ്. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണെന്ന് തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശനാണെന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം എന്ത്? അപവർത്തനം, ഡിഫ്രാക്ഷൻ, പ്രകീർണനം, ഇന്റർഫറൻസ്. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ അപവർത്തനം, ഡിഫ്രാക്ഷൻ, പ്രകീർണനം, ഇന്റർഫറൻസ്. ഏതാണ്? ഡിഫ്രാക്ഷനാണ്. ഡിഫ്രാക്ഷനാണ് സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം ഡിഫ്രാക്ഷനാണ്. ഓക്കെ, നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഈ ഡിഫ്രാക്ഷൻ. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. CD-യിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം ഏത് എന്ന് ചോദിക്കും. അതും ഡിഫ്രാക്ഷനാണ്. CD-യിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം. എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. നമ്മൾ CD എന്തിനാണ് പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? സിനിമയൊക്കെ കയറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടിയാണ് CD-കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓ, വ്യത്യസ്ത CD-കളിൽ, പല CD-കളിൽ പല പല ആക്ഷൻ മൂവീസ് ആണെന്ന് ഓർത്താൽ മതി. ഡിഫറൻറ്റ് ആക്ഷൻ മൂവീസ്, പല CD-കളിൽ പല ആക്ഷൻ മൂവീസ്. ഡിഫറൻറ്റ് ആക്ഷൻ മൂവീസ് ആണ് CD-കളിൽ ഉള്ളത് എന്ന് ഓർത്താൽ ഡിഫറൻറ്റ് ആക്ഷൻ, ഡിഫ്രാക്ഷൻ എന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, സോ CD-യിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷൻ ആണ് എന്നറിഞ്ഞിരിക്കുക. സോപ്പ് കുമ്പളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണം ഇന്റർഫറൻസ് ആണ്. ഈ സോപ്പ് കുമ്പളയിൽ ആ നിറങ്ങൾ കാണുന്നതും അതുപോലെ വെള്ളത്തിൽ കിടക്കുന്ന എണ്ണയിലൊക്കെ കാണുന്ന സംഭവമില്ലേ, അതിൻ്റെ കാരണം ഇന്റർഫറൻസ് ആണ് എന്നറിഞ്ഞിരിക്കുക. സോപ്പ് കുമ്പളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണം ഇന്റർഫറൻസ് ആണ്. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം പ്രകാശത്തിന്റെ വിസരണമാണ്. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം പ്രകാശത്തിന്റെ വിസരണം. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം പ്രകാശത്തിന്റെ വിസരണം. ഒപ്റ്റിക്കൽ ഫൈബർ വഴി അതിവേഗം വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ വഴി അതിവേഗം വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റം കണ്ടുപിടിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ JJ തോംസൺ, ജോൺ ഡാൾട്ടൺ, ഏണസ്റ്റ് റൂദർഫോർഡ്, ജെയിംസ് ചാഡ്വിക്. 5 സെക്കൻഡ് സമയമുണ്ട്, പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുക. ആറ്റം കണ്ടുപിടിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റത്തിന്റെ പിതാവ്. ആറ്റം കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാണ് JJ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഉത്തരം JJ തോംസൺ ആണ്. എന്നാൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണും അതുപോലെ ന്യൂക്ലിയസും കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്.
പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അതുപോലെ പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആരുടെയാണ് എന്ന് ചോദിച്ചാൽ റദർഫോർഡിന്റെയാണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക റദർഫോർഡിന്റെയാണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ ജെ ജെ തോംസന്റെയാണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ജെ ജെ തോംസൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക എർവിൻ ഷ്രോഡിഞ്ചർ ആണ്. എർവിൻ ഷ്രോഡിഞ്ചർ ആണ് ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ അനിശ്ചിതത്വ സിദ്ധാന്തം, അൺസർട്ടാണിറ്റി പ്രിൻസിപ്പിൾ ആരുടെയാണ്? ഹൈസൻബർഗിന്റെയാണ്. ഹൈസൻബർഗിന്റെയാണ് അനിശ്ചിതത്വ സിദ്ധാന്തം അഥവാ അൺസർട്ടാണിറ്റി പ്രിൻസിപ്പിൾ എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒന്ന് പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റദർഫോർഡ്, പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ, ആറ്റത്തിന്റെ സൗരയുധ മാതൃക റദർഫോർഡ്, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ജെ ജെ തോംസൺ, ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക എർവിൻ ഷ്രോഡിഞ്ചർ, അനിശ്ചിതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ അൺസർട്ടണിറ്റി പ്രിൻസിപ്പിൾ ഹൈസൻബർഗ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.